സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആരാ മക്കളാകുന്നത്? മക്കളാകുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, വീടിനകത്ത് സമാധാനം ഉണ്ടാക്കുന്നവർ, ആമേൻ, സഭയ്ക്കകത്ത് സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പൊ നിങ്ങൾ തിരിച്ച ദൂതിനെ തിരിച്ചു പഠിച്ചോണേ, ആമേൻ. സമാധാനം കളയുന്നവർ ദൈവത്തിന്റെ മക്കളല്ല. പിന്നെ ആരുടെ മക്കളാ? ദൈവത്തിന്റെ മക്കളല്ലെങ്കിൽ പിന്നെ പിശാച് മക്കൾ. രണ്ടു വിധത്തിലെ മക്കളാവാൻ പറ്റും. ഒന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളല്ല, പിശാചിന്റെ മക്കൾ. സമാധാനം കളയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, അത് പിശാചിന്റെ പ്രവൃത്തിയാ. പിശാചിന്റെ മകൻ എന്ന നിലയിൽ പ്രവർത്തിക്കരുത്, സമാധാനം കളയരുത്. നമ്മേ കുടുംബത്തിനകത്ത് സമാധാനം കളയരുത്, അപ്പന്റെ സമാധാനം കളയരുത്, അമ്മയുടെ സമാധാനം മക്കൾ കളയരുത്, മക്കളുടെ സമാധാനം മാതാപിതാക്കൾ കളയരുത്, ഭർത്താവിന്റെ സമാധാനം കളയരുത്, ഭാര്യയുടെ സമാധാനം കളയരുത്, സഭയ്ക്കകത്തെ സമാധാനം കളയരുത്. ഞാൻ നിമിത്തം ഒരാളുടെ സമാധാനം പോകരുത്, ഞാൻ നിമിത്തം സമാധാനം ഉണ്ടാക്കണം, ഉണ്ടാക്കിയെടുക്കണം. സമാധാനമില്ലാത്തത് സമാധാനം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കണം. എന്നെ കൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ ഉണ്ടാക്കുന്നത് ഇല്ലാത്തൊരു സാധനമല്ല ഉണ്ടാക്കുന്നത്, ഉള്ള സാധനം ഉണ്ടാക്കണം. അപ്പൊ എവിടെയും സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ആമേൻ. ആർക്ക്? ദൈവത്തിന്റെ മകന്. നിങ്ങൾ കേട്ടെ, ഞാൻ പറഞ്ഞ എന്താ? ദൈവമക്കൾക്ക്. നമ്മളാരാ? ദൈവമക്കൾ. നമ്മൾ ദൈവമക്കളാണ്. ആർക്കാ സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? ദൈവമക്കൾക്ക്. നിങ്ങൾ നിമിത്തം സമാധാനം പോയ അന്നേരം ഓർത്തോണം, ഞാൻ ഇപ്പോൾ ദൈവമകനല്ല. ആമേൻ. ഞാൻ ദൈവമകനാണെങ്കിൽ ഞാൻ ഒരാളുടെ സമാധാനം കളയത്തില്ലായിരുന്നു. പിശാചിനിൽ പ്രവർത്തിച്ചു, ഞാൻ പിശാചിന്റെ മകനായി മാറുന്നു, പിശാചിന്റെ മകളായി മാറുന്നു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കുടുംബത്തിന്റെ അകത്ത് സമാധാനം കളയരുത്. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളുടെ സമാധാനം കളയരുത്. ആമേൻ. വീടിന്റെ അകത്ത് അപ്പന്റെ അമ്മയുടെ സമാധാനം കളയരുത്. സഭയ്ക്കകത്ത് സമാധാനം കളയരുത്. ഇത് തീരുമാനമുണ്ടാകണം. ഞാൻ സമാധാനം കളയാൻ വിളിക്കപ്പെട്ടവനല്ല, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടതാണ്. അപ്പൊ സമാധാനമില്ലാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കാണുമ്പോൾ ഓർത്തോണം, ഞാൻ അവിടെ സമാധാനം ഉണ്ടാക്കണം. എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിനകത്ത് സമാധാനം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ വേണം ഞാൻ സംസാരിക്കാൻ, അങ്ങനെ വേണം ഞാൻ ഇടപെടാൻ. എന്റെ നാവ് സമാധാനം കളയും. അപ്പം അതൊരു ഭാഗ്യ പദവിയാ കേട്ടോ, സമാധാനം ഉണ്ടാക്കുന്നത്. സമാധാനം ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടിയത്? ബാങ്ക് ബാലൻസ് അല്ല. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയത് സൗന്ദര്യമല്ല. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയത് കഴിവല്ല. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയത് ദൈവകൃപയാണ്. ദൈവകൃപ എങ്ങനെ ലഭ്യമാകും? ദൈവം മകനായിട്ട് നിൽക്കണം, ദൈവം മകളായിട്ട് തന്നെ നിൽക്കണം. ആമേൻ. കർത്താവിനോട് കൂടെ നിന്നാൽ, നമ്മൾ ദൈവ മക്കളായിട്ട് നിന്നാൽ നമ്മൾ നിൽക്കുന്നിടത്തെല്ലാം സമാധാനം ഉണ്ടാകും. ആമേൻ. നമ്മൾ പോകുന്നിടത്തെല്ലാം സന്തോഷമുണ്ടായി. യോസേഫ് പോയിടത്തെല്ലാം സന്തോഷമുണ്ടായി. യോസേഫ് പോയ സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. കാരണം എന്താ? അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തോടുകൂടെ, ദൈവമകൻ എന്ന നിലയിൽ ദൈവത്തോടുകൂടെ നടന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സമാധാനമുണ്ടായി. പ്രിയരേ, ആമേൻ. പിതാവ്, ഈ നല്ല കർത്താവിന്റെ മക്കൾ എന്ന പദവിയിൽ നിൽക്കുമ്പോൾ ഓർക്കുക, സമാധാനമുണ്ടാക്കുക, സമാധാനമുണ്ടാക്കുക. ഇനി ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ള സമാധാനം കളയരുത്. ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇല്ലാത്തടത്തുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ള സമാധാനം കളയാതെ ദൈവ മകളായി, ദൈവ മകനായി നിൽക്കുക.